ബാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തിൽ 70 ലക്ഷം രൂപയുടെ മിച്ച ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തി ലാമനെയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അധ്യക്ഷയായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2023-2024 വാർഷിക ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിലാമിന അവതരിപ്പിച്ചത്. 34,15,41,926 രൂപ വരവും 33,44,42,000 രൂപ ചെലവും 70,99,926 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അധ്യക്ഷയായി. കാർഷിക കായിക വികസന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റിൽ ടർഫ് നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് 1,27,00,000 രൂപയും സേവന മേഖലയ്ക്ക് 11,66,00,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 2,95,00,000 രൂപയും വകയിരുത്തി. ടർഫ് നിർമ്മാണത്തിന് 23,00,000 രൂപയാണ് വകയിരുത്തിയത്. ക്ഷീരകർഷകർക്ക് തൊഴുത്തിൽ റബ്ബർ മാറ്റ്, കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം തടയുന്നതിന് സൗരോർജ്ജ വേലി എന്നിവ നടപ്പാക്കാനും തുക വകയിരുത്തി. കാർഷിക വികസനത്തിന് വിപണന കേന്ദ്രം തുടങ്ങുന്നതിന് 65,00,000 രൂപയും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും 63,00,000 രൂപയും റോഡ് പുനരുദ്ധാരണത്തിന് 1,83,00,000 രൂപയും വിദ്യാഭ്യാസത്തിനും യുവജനക്ഷേമത്തിനും 42,00,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് 7,25,00,000 രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്ക് 4,30,00,000 രൂപയാണ് വകയിരുത്തിയത്. അംഗൻവാടികൾക്ക് പോഷകാഹാരത്തിനും പശ്ചാത്തല വികസനത്തിനുമായി 81,00,000 രൂപയും വയോജന പാർക്കിന് 10,00,000 രൂപയും വനിതാക്ഷേമത്തിന് 20,00,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 30,00,000 രൂപയും വകയിരുത്തി. പ്രൈമറി വിദ്യാഭ്യാസം, ലൈബ്രറികൾ, യുവജനക്ഷേമം എന്നിവയ്ക്ക് 20,00,000 രൂപയും വനിതാക്ഷേമം, കുടുംബശ്രീ ശാക്തീകരണം എന്നിവയ്ക്ക് 51,00,000 രൂപയും ആരോഗ്യം, പാലിയേറ്റീവ് എന്നിവയ്ക്ക് 54,00,000 രൂപയും തെരുവുകൾക്കുൾ സ്ഥാപിക്കുന്നതിന് 20,00,000 രൂപയും വകയിരുത്തി. സമഗ്ര കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷൻ നടപ്പാക്കുന്നതിനും ജലസ്രോതസ്സുകളുടെ അനുബന്ധ നിർമ്മിതികൾക്കും സ്ഥലം വാങ്ങുന്നതിനും വേനൽക്കാല കുടിവെള്ള വിതരണത്തിനുമായി 72,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 25,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.